മണിയുടെ പ്രത്യേകത ഓരോ നിമിഷത്തിലും അയാൾ വന്നു വഴിയോ. ചേച്ചേ എന്തത്, ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ, എൻജോയ് ചെയ്യൂ. ഇതിൽ അഞ്ചെണ്ണുണ്ട്, മൂന്നെണ്ണം എനിക്ക്, രണ്ടെണ്ണം എന്തോ ആളാക്കിയതാണല്ലേ. നല്ല തണ്ടും തടി ഉണ്ടല്ലോ, കേടാക്കണോ? എന്നെ കാണുമ്പോ മണി എന്ന് വിളിച്ചാ മതി. ആ ഇവിടെ എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായേ, ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് അമ്മൂമ്മയുടെ കയറ മുറിക്കല്. പിന്നെയും ഗുണ്ടകൾ അസലായിട്ട് ചുമട് ചുമന്നുണ്ടാക്കിയ ചോരയാ. പിന്നെ സാറിന്റെ ആരോഗ്യം കാണിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് നിന്റെ പോണ്ടിച്ചേരി അല്ല മൂളിക്കണ്ട, ഇവിടെ വന്ന് നീ പെൺകുട്ടികളുടെ അടുത്ത് നിന്നെ സുടാഭികേഷം കാണിച്ചാണ്ടല്ല പൂളും ഞാൻ. വാസിയ പറയണേ ചങ്കുറ്റം വാസി. ഇതിനകത്തൊരു 16-അടി അന്തരത്തിന്റെ ചോറൂണ് നടക്കണ്ടെന്ന് കേട്ടു, അതൊന്ന് ഉണ്ടിട്ടു പോവാൻ വേണ്ടി വന്നതാ. നീ വിളിച്ചില്ലേ? എന്റെ പേര് ഭ്രാന്തൻ അപ്പുണ്ണി എന്ന്. അതെ, അതെനിക്കൊരു തണല. അറുത്ത് കഷ്ണം കഷ്ണമാക്കി കൊച്ചിയെറിഞ്ഞ് മേലൂർഗാട്ടി കൊണ്ടി തള്ളി തിരിച്ചു വരുമ്പോ നാട്ടുകാർ അപ്പുണ്ണിക്ക് ഭ്രാന്താന്ന് പറയുള്ളൂ. ഏത് കോടതി? വാളങ്ങാപ്പുളിക്ക് കയ്യും കാലും വെച്ച പരുവത്തിലുള്ള ഒരു ചാവാലി ചക്കനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി മാത്തച്ഛൻ ഊര് വിലക്കിപ്പോ. പാത്തും പതിങ്ങിട്ടാണെങ്കിലും ഈ വീടിന്റെ അടുക്കളയിന്ന് ഇച്ചായം കൊണ്ടുവന്ന് തന്ന അന്നത്തിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടായി ജീവനെ. വീട്ടിൽ ചെന്ന് അമ്മോട് എന്താ പറയാ, രണ്ടു ദിവസമായി വീട്ടിലുള്ള ഒരു കഞ്ഞായി കുടിച്ച് വെച്ചപ്പോഴത്തോടി നൊമ്പരങ്ങൾ പാടാം ഞാൻ നല്ല സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മണി. കൈകൊട്ട് വെണ്ണേ കൈകൊട്ട് വെണ്ണേ കൊഞ്ചും വളയിട്ട് മകനെ തോമാ എഴുന്നേൽക്കൂ. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. എനിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നഷ്ടമായത് സത്യസന്ധനായ നന്മയുള്ള ധൈര്യമുള്ള സ്നേഹിതനെയാണ്. നാളെ തൃക്കരിപ്പൂര് ഒരു കളിയുണ്ടേ, എനിക്ക് വന്ന് സംഗീതം ചൊല്ലി കൊടുത്തത് ചെമ്പൈ ഭാഗവതം. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ.